എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കേരളത്തിന്റെ സ്വന്തം ട്രഡീഷണൽ വിഭവമായിട്ടുള്ള കപ്പ ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. ഇതിലിപ്പോ നിങ്ങൾക്ക് ചിക്കന് പകരം ബീഫോ അല്ലാന്നുണ്ടെങ്കിൽ മട്ടനോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പൊ നമുക്ക് കപ്പ ചിക്കൻ ബിരിയാണി തയ്യാറാക്കാൻ തുടങ്ങിയാലോ. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ കപ്പ എടുത്തിട്ട് തോലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു വലിയ പ്രഷർ കുക്കറിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ട് തന്നെ ഇതിലേക്കാണ് ഞാൻ ഈ മുറിച്ചെടുത്ത കപ്പ ചേർത്ത് കൊടുക്കുന്നത്. കപ്പ അല്ലാന്നുണ്ടെങ്കിൽ കൊള്ളി എന്നൊക്കെ പറയും, തൃശ്ശൂരൊക്കെ കൊള്ളി എന്ന് പറയുണ്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഒരളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് നമ്മൾ ഈ വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോഴായിരിക്കും ഈ കപ്പയിൽ കറക്റ്റായിട്ടുള്ളൊരു അളവിൽ ഉപ്പ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാനിത് കട്ട് ചെയ്തെടുത്ത സമയത്ത് ഇതിൻ്റെ നടുഭാഗത്തൊരു നാരുണ്ടായിരുന്നല്ലോ, അതും കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ പ്രഷർ കുക്കർ അടച്ച് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കപ്പയുടെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, നമ്മൾ എടുക്കണ കപ്പയ്ക്ക് അനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു 2 വിസിൽ വരണ വരെയാണ് കുക്ക് ചെയ്തെടുക്കണത്. കപ്പ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരണം കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് 2 വിസിൽ വരണ വരെ കുക്ക് ചെയ്തെടുക്കണത് കേട്ടോ. ഇപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ കപ്പ എടുത്തപ്പോൾ 1 കിലോ അളവിലാണ് ചിക്കൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. എല്ലോടും കൂടിയ ചിക്കൻ കഷ്ണങ്ങളായിരിക്കും ഈ ഒരു റെസിപ്പിക്ക് കൂടുതൽ നന്നായിട്ട് തന്നെ വരിക കേട്ടോ. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ എപ്പോഴും ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള ചിക്കൻ തന്നെയായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരിക, പെട്ടെന്ന് മസാലയൊക്കെ പിടിച്ച് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഒരളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ 1/4 ടീസ്പൂണോളം അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ അളവിലാണ് കേട്ടോ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചതച്ചെടുത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 1/5 വെളുത്തുള്ളിയും അതുപോലെ 1 ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ 1 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കും അത് നമ്മൾ മസാല തയ്യാറാക്കണ സമയത്ത്. പിന്നെ 1/2 പകുതി നാരങ്ങയുടെ നീര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നാരങ്ങ നീരിന് പകരം നിങ്ങൾക്ക് വിനാഗിരി ആണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടിയും ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് കൈ വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മാരിനേറ്റ് ചെയ്തതിന് ശേഷം 1 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നല്ലതാണ്. കൂടുതൽ സമയം വെക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലത് തന്നെയാണ് കേട്ടോ. മസാലയൊക്കെ പെട്ടെന്ന് തന്നെ പിടിച്ചു വരും. ഇനി നമുക്കിത് മാറ്റി വെക്കുക. നിങ്ങൾ കൂടുതൽ സമയം ഇത് എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നാളികേരം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കടായിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഇനി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ചെരുകിയെടുത്ത നാളികേരം 1 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് 1 ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഈ നാളികേരം വറുത്തത് ചേർക്കുമ്പോൾ ഇത് കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും. ചിലവർ ഇതിലേക്ക് നാളികേരക്കൊത്ത് ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നാളികേരം ചെരുകിയെടുത്തതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് വരിക. നിങ്ങൾ ഈ ഒരു റെസിപ്പിയിലേക്ക് നാളികേരം വറുത്തത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് വരിക. ഇതുപോലെ നല്ല പോലെ തന്നെ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാതും ഒരുപോലെ തന്നെ ഫ്രൈ ആയിട്ട് വരട്ടെ കേട്ടോ. നമ്മൾ ഈ നാളികേരം ഇതുപോലെ വറുത്തെടുക്കുമ്പോൾ വേറെ ഒന്നും തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കില്ല കേട്ടോ. നാളികേരം തന്നെയാണ് വറുത്തെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ നാളികേരം കറക്റ്റായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഞാനിനി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അടിഭാഗമൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഈ സെയിം കടായിലേക്ക് തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 വലിയ സവോള ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിന് വേണ്ടിയിട്ടുള്ളൊരു മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി ഈ സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നോട്ടെ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരളവിൽ ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ സവോള ചേർത്ത് കൊടുത്തില്ലേ, ഇതിൻ്റെ ഒപ്പം കുറച്ച് ചെറിയുള്ളി കൂടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ മസാല കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റി ആയിട്ട് തന്നെ വരും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുത്തതിന് ചേർത്ത് കൊടുക്കണത്. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ അളവിലാണ് ഇത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 10-12 അല്ലി വെളുത്തുള്ളിയും അതുപോലെ 1 മീഡിയം സൈസിലുള്ള ഇഞ്ചിയും പിന്നെ 3 പച്ചമുളകും കൂടിയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചതച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള നാടൻ റെസിപ്പികളൊക്കെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് എപ്പോഴും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണേക്കാളും കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുന്നത് തന്നെയാണ് കേട്ടോ.
ഇനി ഇത് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവണ വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴച്ചെടുക്കുക. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നല്ലപോലെ തന്നെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ടാം. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മസാലയുടെ പച്ചമണം മാറുന്ന വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എണ്ണ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും കുറച്ച് എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നും കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, ഇത് കറക്റ്റ് ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് തക്കാളി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം വഴിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് തക്കാളി ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങളും ഈ ഒരു മസാലയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നോട്ടെ ഏട്ടാ. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കാതെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ചിക്കൻ ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അത്യാവശ്യത്തിന് വെള്ളം പുറത്തോട്ട് വരും. ആ ഒരു വെള്ളം തന്നെ മതി കേട്ടോ ചിക്കൻ കുക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ. കണ്ടില്ലേ, കറക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നല്ല പഴുത്ത തക്കാളി മുറിച്ചത് കൂടി ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നോളൂ കേട്ടോ ചിക്കൻ വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ. അതെല്ലാം കൂടി നല്ലപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ചിക്കൻ കപ്പ ബിരിയാണി ഒന്നും തയ്യാറാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല നാടൻ ടേസ്റ്റോട് കൂടിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കിട്ടിയത്. ഇപ്പം കണ്ടില്ലേ, ഇത് കറക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു വെള്ളം വന്നിട്ടുണ്ടാവും കേട്ടോ. കണ്ടില്ലേ, കറക്റ്റ് ആയിട്ട് ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളം പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇത് തന്നെ മതി കേട്ടോ ചിക്കൻ കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ എനിക്ക് കിട്ടുന്ന ചിക്കൻ എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് തന്നെ കുക്കാവുന്ന ഒരു ചിക്കൻ തന്നെയായിരിക്കും കേട്ടോ. ഒരു 15 മിനിറ്റ് ഒക്കെ മതി കുക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നല്ല കുക്കിംഗ് ടൈമുള്ള ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വെള്ളം മതിയാവാതെ വരും ചിക്കൻ കുക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇനി അടച്ച് വെച്ച് നമുക്ക് കുറച്ച് സമയം എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പം കണ്ടില്ലേ, ചിക്കൻ ഒന്ന് കുക്കായിട്ട് വന്നിട്ട് ഒരു 1/4 ഭാഗത്തോളം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഹോം മെയ്ഡ് ഗരം മസാലയാണ് കേട്ടോ. ഗരം മസാലയുടെ ആ ഒരു ഫ്ലേവറിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഗരം മസാലയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അളവിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ. പിന്നെ ഇത് കഴിക്കാൻ അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറച്ചും കൂടി ഒന്ന് കുറുകി വന്നോട്ടെ. ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമില്ല, പക്ഷെ കുറച്ച് ഗ്രേവി വേണം. ആവശ്യത്തിന് ഉപ്പൊക്കൊന്ന് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വന്നോട്ടെ. മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ച് വരണം. ഇനി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പം കണ്ടില്ല, ഇത് കറക്റ്റ് ആയിട്ട് കുക്കായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഗ്രേവിയും ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും തന്നെ ഗ്രേവി മതി കേട്ടോ നമുക്ക്. തീരെ ഡ്രൈ ആയിട്ട് ഇരിക്കരുത്. തീരെ ഡ്രൈ ആയിട്ട് വന്നു എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം മാത്രമേ കപ്പ ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. ഇപ്പം കണ്ടില്ലേ, ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു സമയം കൊണ്ട് കപ്പ വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിച്ച് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് മാഷായിട്ട് തന്നെ വരണം. അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ചെടുത്ത കപ്പ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് അളവിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ആദ്യം തന്നെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. കണ്ടില്ലേ, ഈ ചെറിയൊരു ഗ്രേവി ഉണ്ടായാലാണ് ഈ കപ്പയിലേക്കൊക്കെ കറക്റ്റ് ആയിട്ട് മസാല പിടിക്കുള്ളൂ. തീരെ ഡ്രൈ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് വരും. ഇതിപ്പോൾ കുറച്ച് ഗ്രേവി ഉണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് തന്നെ വന്നോളൂ കേട്ടോ. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. മുഴുവനായിട്ടല്ല, പക്ഷെ കുറച്ച് ഭാഗം ഈ ചിക്കനും അതുപോലെ ഈ കപ്പയും ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോഴായിരിക്കും ഇതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ വരിക കേട്ടോ. ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോഴായിരിക്കും ഈ ഗ്രേവിയൊക്കെ കപ്പയുടെ ഉള്ളിലേക്ക് നന്നായിട്ട് തന്നെ പിടിച്ച് വരിക പെട്ടെന്ന് തന്നെ. കുറച്ച് സമയം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ സമയത്ത് ഒന്ന് ഉടച്ചും കൊടുക്കുക കേട്ടോ.
ഇനി ബാക്കിയുള്ള കപ്പ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളൊരു അളവിൽ തന്നെയാണ് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരട്ടെ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കപ്പയും ചിക്കനും ഒരു മുക്കാൽ ഭാഗത്തോളം കുക്ക് ചെയ്തെടുത്തിട്ട് രണ്ടും കൂടി ഒരുമിച്ചിട്ടിട്ട് ബാക്കി ഭാഗം അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുറച്ച് സമയം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴായിരിക്കും ഫ്ലേവേഴ്സൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ ഇതിലേക്ക് പിടിക്കുള്ളൂ കേട്ടോ. ഈ ഒരു കപ്പ ചിക്കൻ ബിരിയാണി എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് ഇതുപോലെ ഒന്ന് കുഴഞ്ഞിരിക്കണം കേട്ടോ. ഒരുപാട് ഡ്രൈ ആയിട്ട് വരരുത്. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വന്നോളും. പക്ഷെ ചെറിയൊരു വാട്ടർ കണ്ടൻറ് ഉണ്ടായിരിക്കണം. അപ്പോൾ തന്നെയായിരിക്കും അത് കഴിക്കാൻ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് വരിക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ ഒരു നാളികേരം ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് അവസാനം മാത്രം ചേർത്ത് കൊടുത്താൽ മതി റെഡി ആയതിനു ശേഷം കേട്ടോ. അതിനുശേഷം നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ നാളികേരം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. നിങ്ങളിപ്പോൾ മട്ടനോ അല്ലാന്നുണ്ടെങ്കിൽ ബീഫൊക്കെയാണ് ഈ ഒരു രീതിയിൽ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം പ്രഷർ കുക്കറിൽ ബീഫ് മട്ടനൊക്കെ വേവിച്ചെടുക്കുക. അതിനുശേഷം പിന്നെ മസാലയായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. എൻ്റെ ടേസ്റ്റിനനുസരിച്ച് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ കപ്പ ചിക്കൻ ബിരിയാണി തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പം മറ്റേ റെസ്പെക്ട് വീണ്ടും കാണാം.